കർത്താവിൻ്റെ ധന്യതിരുനാമം മഹത്വപ്പെടുവാനിട വരുമാറാകട്ടെ. ഈ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ അനുഭവം എന്നെ കേൾക്കുന്ന നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഒരു അവസരം ഒരുക്കിയ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ അനീഷ് പാസ്റ്റെ ഓർത്തും, അതുപോലെ എന്നെ ഇതിനായി പരിചയപ്പെടുത്തിയ ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന സാവു പാസ്റ്റിനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേര് അജി എന്നാണ്. എൻ്റെ സ്വദേശം തിരുവല്ലത്തു നിന്ന് കരുമത്തേക്ക് പോകുമ്പോൾ മേനിലം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് വീണ്ടും പുഞ്ചക്കരിയിലേക്ക് പോകുമ്പോൾ തിരുവഴിമുക്ക് എന്ന് പറയുന്ന ഒരിടമുണ്ട്. അവിടെ നിന്ന് ആണ് തിരിഞ്ഞ് ജഡ്ജിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ആ സ്ഥലത്തിനോട് ചേർന്നാണ് ഞങ്ങളുടെ ഭവനം എന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ നിരപ്പിൽ ഫാമിലി എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഞാൻ കുഞ്ഞുനാൾ മുതലേ ഞാൻ കൂടുതലായി വളർന്നു വന്ന സാഹചര്യം, 8-ാം ക്ലാസ് വരെ എൻ്റെ അമ്മയുടെ ഭവനമായ കാഞ്ഞിരംകുളത്ത് നിന്നാണ് ഞാൻ പഠിക്കാനും ഒക്കെ ഇടയായി തീർന്നത്. അതിനുശേഷമാണ് തിരുവല്ലത്തേക്ക് കടന്നു വരുന്നത്. കുടുംബമായിട്ട് ആ നാളുകളിലെല്ലാം ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിലായിരുന്നു എൻ്റെ ജീവിതം. അപ്പോഴും എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ അന്ന് എനിക്കറിയാവുന്ന നിലയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നാളുകൾ കടന്നുപോയി. 10-ാം ക്ലാസ് പഠനമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ കൂടെ മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും ജീവിതത്തിൽ പലവിധമാകുന്ന പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. ഏകദേശം 20 വയസ്സോളം പ്രായമുള്ള സമയങ്ങളിൽ പിന്നെ നിരന്തരമായി എൻ്റെ ജീവിതത്തിൽ ഒന്നുമാറിയായുള്ള പ്രശ്നങ്ങൾ, പല നിലകളിലായിട്ടുള്ള പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഈ പ്രശ്നങ്ങൾ ഒന്നു മാറിയായിട്ട് വരുമ്പോഴും ഞാൻ കൂടുതലായിട്ട് അന്ന് ഞങ്ങൾ സേവിച്ചിരുന്ന ദൈവങ്ങളെ പ്രാർത്ഥിക്കാനും നേർച്ചകൾ അർപ്പിക്കാനും അതുപോലെ അനുഷ്ഠാനങ്ങൾ ഇവയൊക്കെ ചെയ്യാനാണ് താല്പര്യപ്പെടുവാൻ തക്കവണ്ണം ഇടയായത്. ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഒരു ക്ഷേത്രമുണ്ട്. ഇന്നത് നിരപ്പിൽ ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നത്. കുടുംബമായ ക്ഷേത്രവും അതുള്ളപ്പോൾ തന്നെ എൻ്റെ ഭവനം തന്നെ എൻ്റെ റൂം പ്രത്യേകിച്ച് ഒരു പൂജാമുറിയായിട്ടാണ് ആ നിലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എൻ്റെ റൂമിൽ തന്നെ ഒടുവിലത്തെ ആ സന്ദർഭങ്ങളിൽ, പ്രയാസങ്ങളും ഒക്കെ വർദ്ധിച്ചു വന്ന ആ സന്ദർഭങ്ങളിൽ എൻ്റെ റൂമിൽ ഒരിക്കലും നിലവിളക്ക്, ഞാനൊരു തൂക്ക് നിലവിളക്കൊക്കെ വാങ്ങിച്ച് കൂടുതൽ ഞാൻ അന്ന് അറിഞ്ഞിരുന്ന ആ ദൈവങ്ങളെ കൂടുതലായിട്ട് പ്രീതിപ്പെടുത്താനായിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും ഡേ ടു ഡേ ചെയ്തുകൊണ്ടേയിരുന്നു. എൻ്റെ റൂമിൽ ഒരിക്കലും ആ നിലവിളക്കണയാനായിട്ട് ഞാൻ അനുവദിക്കത്തില്ല. ഞാനപ്പോൾ KCB ജോലിക്ക് പോകുന്ന സന്ദർഭമാണ്. ആ സന്ദർഭവേളയിൽ ഞാൻ രാവിലെ കടന്നു പോകുമ്പോൾ കത്തിച്ചു വച്ചിട്ട് പോകുന്ന വിളക്ക് വൈകിട്ട് വരുമ്പോഴും അത് കത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. തിരിച്ച് വീണ്ടും എണ്ണയൊഴിച്ച് വയ്ക്കും. അങ്ങനെ വളരെ മുറുകെ പിടിച്ച് ഒരു ഭക്തിയോടുള്ളൊരു ജീവിതമാണ് ഞാൻ നയിച്ചു കൊണ്ടിരിക്കാനിടയായത്. എന്നാൽ ഈ സന്ദർഭങ്ങളിലൊന്നും എൻ്റെ ജീവിതത്തിൽ തകർച്ചകൾ വർദ്ധിക്കുന്നതല്ലാതെ, അസമാധാനങ്ങൾ ഉണ്ടാകുന്നതല്ലാതെ അതിൽ നിന്ന് ഒരു പരിഹാരം, ഒരു മോചനം എനിക്ക് ലഭിക്കുവാനിടയായില്ല. അസമാധാന നിമിത്തം എൻ്റെ ഭവനത്തിൽ നിൽക്കാൻ പോലും കഴിയാതെ ഞാൻ ദൂരദേശത്തേക്ക് കടന്നുപോയ അനുഭവങ്ങൾ വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായി. എങ്കിലും അവിടെയും സമാധാനമില്ലാതെ തിരികെ വരുന്ന ഒരു കാഴ്ചയായിരുന്നു. ഞാൻ എന്തിനൊക്കെ തൊടുന്നോ അതെല്ലാം പരാജയമാകുന്ന, ഞാൻ ആരൊക്കെയുമായിട്ട്
എന്താ കൂട്ടുകൂടുന്നത്, അവരുമായിട്ടും ഒരു നല്ല ബന്ധത്തിൽ തുടരാൻ കഴിയാതുള്ള എല്ലാം തകർച്ചയുടെ അനുഭവങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഞാനപ്പോഴും ഞാനന്ന് സേവിച്ചു കൊണ്ടിരുന്ന ദൈവങ്ങളെ കൂടുതൽ പ്രീതിപ്പെടുത്തുക, അതിനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ അന്വേഷിച്ചു കൊണ്ടിരുന്നത്. അതായിരുന്നു ഇതിനൊരു പോംവഴി എന്നാണ് ഞാൻ ആ കാലഘട്ടത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ശബരിമലയിൽ സ്ഥിരമായി കടന്നു പോകും, അതും വളരെ ത്യാഗം സഹിച്ചുള്ള യാത്രയാണ്. നടന്നും അനേക ക്ഷേത്രങ്ങൾ സന്ദർശിച്ചും പിന്നെ എരുമേലി വഴിയും പുൽമേട് വഴിയും ഒക്കെ നടന്ന് അങ്ങനെ വളരെ ത്യാഗത്തോടെ കടന്നു പോകുന്ന അനുഭവങ്ങളായിരുന്നു അതെല്ലാം. ഞാൻ വിചാരിച്ചു വച്ചിരുന്നത് കൂടുതൽ ഞാനെന്ന് അറിഞ്ഞ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള മാർഗമായിട്ടാണ്. പിന്നെ സൂര്യ നമസ്കാരം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭവനത്തിലെ എൻ്റെ റൂമ് തന്നെ ഒരു പൂജാമുറിയായിട്ട് മാറ്റി. ക്ഷേത്ര സന്ദർശനങ്ങൾ സ്ഥിരമായി പല ക്ഷേത്രങ്ങളിലും കേരളത്തിലും അതുപോലെ തമിഴ്നാട്ടിലും, എൻ്റെ ഒരു ആ കാലഘട്ടത്തിലൊരു പ്രത്യേക ശീലമായിരുന്നു എല്ലാ മലയാള മാസത്തിൻ്റെയും 1-ാം തീയതി കുമാരകോവിൽ സന്ദർശിക്കുക. തലേദിവസമേ പോകും ആ നിർമാല്യം തൊഴാനായിട്ട് വളരെ ഭക്തിയോടെ. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടും എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിഷയങ്ങൾക്ക് ഒരു പരിഹാരമില്ലാതെ തുടർന്നുകൊണ്ടേയിരുന്നു. ആ നാളുകളിലൊക്കെ ഞാൻ വീണ്ടും വീണ്ടും എന്താണ് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ ചില മാന്ത്രിക ഏടുകൾ വായിക്കാനും അതൊക്കെ പഠിക്കാനും ഒക്കെ തുടങ്ങി. പക്ഷേ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനമില്ലാത്ത അനുഭവത്തിലൂടെ കടന്നു പോകുവാനിടയായി. ഞാൻ ഓർക്കുന്ന ഒരു പ്രത്യേക സംഭവം, ഒരിക്കൽ കുമാരകോവിലിൽ ഞാൻ തലേരാത്രിയിൽ പോയി. എനിക്കൊട്ടും സ്വസ്ഥതയില്ല, എൻ്റെ മനസ്സിന് സ്വസ്ഥതയില്ല. പലവിധമാകുന്ന വിഷയങ്ങളിൽ കുരുങ്ങി തകർന്ന ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ അന്നായിരുന്നത്. ഞാൻ അന്നായിരിക്കുമ്പോൾ ഞാൻ അവിടെ വച്ച് ആ നല്ല പ്രഭാതത്തിൽ ഞാനൊരു തീരുമാനം എങ്ങനെ എടുത്തു, എനിക്ക് ഈ വിഷയങ്ങളിൽ നിന്നൊരു പരിഹാരം തരണം. അങ്ങനെ തരികയാണെങ്കിൽ ഞാൻ വിവാഹമൊന്നും കഴിയാതെ ഒരു സ്വാമിയായി ജീവിക്കാം എന്നുള്ള നിലയിൽ ഞാനന്ന് തീരുമാനമെടുത്തു. പക്ഷേ ആ തീരുമാനമെടുത്ത് അവിടെ നിന്ന് ഞാൻ തിരികെ ഇറങ്ങി വരുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ എന്നെ നടുക്കുന്ന വാർത്തകളാണ് എൻ്റെ ജീവിതത്തിൽ കേൾക്കാൻ തക്കവണ്ണം ഇടയായത്. ഞാൻ തകർന്നുപോയി. അങ്ങനെ മുമ്പോട്ട് പോകുന്ന നാളുകളിൽ പലരുമൊക്കെ എന്നോട് സുവിശേഷം ചെറിയ തോതിൽ പറയുവാനിടയായിട്ടുണ്ട്. എൻ്റെ ഒരു ആൻറ്റി എന്നോട് സുവിശേഷം പറഞ്ഞു. പക്ഷേ ആൻറ്റി സുവിശേഷം പറഞ്ഞപ്പോൾ ശരിക്ക് പറഞ്ഞാൽ അവരെ ഞാൻ തോൽപ്പിച്ച്, വാക്കുകൊണ്ട് തോൽപ്പിച്ച് മടക്കി അയക്കുകയാണ് ചെയ്തത്. അവരോട് ഞാൻ പറഞ്ഞത്, പക്ഷേ അന്ന് അവർക്ക് എന്നെ അത് പറഞ്ഞു ബോധ്യമാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞത്, ബൈബിൾ പറയുന്നല്ലോ അവനവൻ്റെ വിശ്വാസം അവനവനെ രക്ഷിക്കും എന്ന തത്വമാണ് ഞാൻ അവരോട് പറഞ്ഞത്. പക്ഷെ തിരിച്ചവർക്ക് പറയാനറിഞ്ഞില്ല. പക്ഷെ പിൽക്കാലത്ത് ഞാൻ ദൈവവചനം പഠിച്ചപ്പോൾ, മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയൊരു തത്വം ബൈബിളിനകത്തില്ല. യേശുവിൽ വിശ്വസിച്ചു വന്ന ഒരു സ്ത്രീയോടാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൽ അവൾ വിശ്വാസമർപ്പിച്ചപ്പോൾ ആ വിശ്വാസം അവൾക്ക് രക്ഷയ്ക്ക് കാരണമായി എന്ന് ഞാൻ പിന്നത്തേതിലാണ് ഞാൻ ദൈവോചനം പഠിച്ചപ്പോൾ മനസ്സിലായത്. ഞാനൊന്ന് തർക്കിച്ചു കൊണ്ടിരുന്നതപ്പോൾ എനിക്ക് മനസ്സിലായി, മൗഢ്യമായ ഇല്ലാത്ത കാര്യത്തെ ഉന്നയിച്ചുകൊണ്ട് ഞാൻ ജയിക്കാൻ വേണ്ടി തർക്കിച്ചു കൊണ്ടിരുന്ന ഒരനുഭവമായിരുന്നുവെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായത്. ആ കാലയളവിൽ ഈ തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അതെ മറ്റ് ക്രിസ്തീയ വിഭാഗത്തിൽ തന്നെ, മറ്റ് കത്തോലിക്ക സമൂഹം പോലുള്ള ചർച്ചുകളിലും ഞാൻ ഇടയ്ക്ക് കടന്നുപോയിട്ടുണ്ട്. അത് ചില എന്താ ആകസ്മികമായി വന്നതുപോലുള്ള ഒരു സംഭവത്തിലാണ് അങ്ങനെ കടന്നു പോയിട്ടുള്ളത്. പക്ഷേ അവിടെയൊന്നും എനിക്ക് ഒരു സമാധാനം ലഭിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ അവസ്ഥയിൽ തുടർന്നു കൊണ്ടുപോകുമ്പോൾ വാസ്തവത്തിൽ എന്നെ കർത്താവ് സ്നേഹിക്കുകയായിരുന്നുവെന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായത്.
ഈ തകർച്ചകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ആത്മഹത്യ ചെയ്യുക എന്ന ഒരു ടെൻഡൻസി എൻ്റെ ജീവിതത്തിൽ അതേ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ എൻ്റെ ജീവിതം ആ തകർച്ചയുടെ വക്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. പക്ഷേ അതിന് എനിക്കൊരു ടെൻഡൻസി ഉണ്ടാകാത്തത് പിന്നീട് ഞാൻ മനസ്സിലായി, ദൈവത്തിന് എന്നെ ഉപയോഗമുള്ളത് കൊണ്ടാണ് എനിക്ക് ആ ടെൻഡൻസി ഉണ്ടാകാതെ ദൈവം എന്നെ അന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുകയായിരുന്നു. അന്ന് ഞാനൊരു സുവിശേഷ വിരോധി കൂടെയായിരുന്നു. അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ ദേശത്ത് ആ സന്ദർഭത്തിൽ ഒരു വീട്ടിൽ വെച്ചുള്ള ഒരു കൂട്ടായ്മയാണ് ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും അവിടെ ഹൈന്ദവരായിട്ടുള്ള ആൾക്കാരാണ്. അവിടെ തങ്കയ്യൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുകയാണ്. അദ്ദേഹത്തെ അവിടെ അറിയപ്പെടുന്നത്, ഇത് എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ആ സ്ഥലം പരിചയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, അദ്ദേഹത്തെ അന്ന് അറിയപ്പെടുന്നത് ബീഡി മേക്കർ എന്നാണ് അറിയപ്പെടുന്നത്. ആ മനുഷ്യൻ ഒരു അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിലൊക്കെ കിടന്ന അങ്ങനെ ഒരു മനുഷ്യനാണ്. അദ്ദേഹം രക്ഷയിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചൊരു പ്രയറ് എല്ലാ വ്യാഴാഴ്ച തോറും ആ നാളുകളിൽ നടക്കുമായിരുന്നു. ആ വ്യാഴാഴ്ച തോറും ആ പ്രയർ നടക്കുമ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ അടുത്ത ഒരു ബന്ധുവിൻ്റെ വീട് തൊട്ടടുത്തുണ്ട്, അവരുടെ വീട്ടിൽ വന്ന് ഞാൻ ഇരിക്കുകയാണെങ്കിൽ, അവിടെ പാട്ട് കിടക്കുകയാണെങ്കിൽ അവർ പാടുന്നതിനേക്കാൾ ഞാൻ ഉച്ചത്തിൽ പാടും. ആ ആരാധനയെ അലക്ഷ്യമാക്കാനുള്ള നിലകളിൽ ഞാൻ തൊട്ട് അടുത്തുള്ള വീടാണ്, അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സുവിശേഷം ഉൾക്കൊള്ളണം എന്ന ഒരു നിലയല്ല ഒരു സുവിശേഷ വിരോധിയെപ്പോലെ പ്രവർത്തിപ്പാൻ തക്ക വണ്ണം. ആര് സുവിശേഷം പറഞ്ഞാലും അവരോട് തർക്കിക്കുക, എതിർത്ത് പറയുക, അവരെ പരാജയപ്പെടുത്തുക, വാക്കുകൾ കൊണ്ട് പരാജയപ്പെടുത്തുക, ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെയായിരുന്നു ഞാൻ കടന്നുപോയത്. പക്ഷെ അപ്പോഴും എൻ്റെ ഹൃദയം നീറുന്ന അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ ആ അവസരങ്ങളിൽ എനിക്ക് ഒരു സമാധാനമില്ലാതെ മുമ്പോട്ട് പോകുമ്പോൾ എന്നെ രക്ഷിക്കാനായി ദൈവം ഒരു പദ്ധതി ഒരുക്കി എന്ന് തന്നെ ഞാൻ ഇന്ന് വ്യക്തമായി മനസ്സിലാക്കുകയാണ്. അത് ഞാൻ ഈ തകർന്ന്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുമാരകോളിൽ നിന്ന് ഞാൻ കടന്നു വരുമ്പോൾ വളരെ തകർന്ന വ്യക്തിയായിട്ട് കടന്നു വരികയാണ് ചെയ്യുന്നത്. വളരെ തകർന്ന വ്യക്തിയായിട്ട് ഞാൻ കടന്നു വന്ന് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാൻ അവിടെ എൻ്റെ സ്നേഹിതരന്മാരുമായിട്ട് നിരപ്പിലെന്ന് പറയുന്ന സ്ഥലത്ത്, ഇന്ന് അല്പം അവിടെ വ്യത്യാസം വന്നിട്ടുണ്ട്, ഒരു ഭവനം അവിടെ ഇപ്പോൾ പണിതിട്ടുണ്ട്. എന്നാൽ അന്നവിടെ ഭവനമൊന്നുമില്ല, ഒരു ഗ്രൗണ്ടായി കിടക്കുകയാണ്. ആ ഗ്രൗണ്ടിൽ ഞങ്ങൾ സ്നേഹിതന്മാരുമായിട്ട് കളിച്ച് ഞാൻ വേഗത്തിൽ വേർക്കുന്ന ഒരു പ്രകൃതമാണ് എൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതം. എന്നാൽ അങ്ങനെ വേർത്ത് കുളിച്ചു നിൽക്കുന്ന ഒരനുഭവത്തിൽ ഒരമ്മയും ഒരു മകനുമായിട്ട്, അമ്മ ഇന്ന് ലോകത്തിലില്ല, ആ മകൻ ഇന്നും അവിടെയുണ്ട്, ആ മകൻ്റെ പേര് സുധാകരൻ എന്നാണ്. ഈ അമ്മയും മകനുമായിട്ട് ആ റോഡെ കടന്നു പോവുകയാണ്. കടന്നു പോകുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുന്നു? അവർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നു. പക്ഷേ എന്നെ പൂർണ്ണമായി ദൈവം കൺട്രോൾ ചെയ്തു. ആ സമയത്ത് ഞാൻ മനസ്സിലാകുന്ന ദൈവം എന്നെ അത്രമാത്രം സ്നേഹിച്ചു. അങ്ങനെ ഒരു അനുഭവം ദൈവം തരാതിരുന്നെങ്കിൽ ഞാൻ നിശ്ചയമായിട്ട് ഈ രക്ഷയിലേക്ക് വരുമോ എന്നത് ഞാൻ ഇന്ന് ഭയപ്പെടുന്നൊരു കാര്യമാണ്. ആ ഒരു ചാൻസ് നഷ്ടപ്പെടാതെ ദൈവം തന്നെ എന്നെ കാത്തു. ഇവർ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാനും വരട്ടോ. കഴിഞ്ഞ നാളുകളിലൊക്കെ അവിടെ പ്രാർത്ഥന നടക്കുമ്പോൾ തൊട്ടടുത്തിരുന്ന് ആ ആരാധനയ്ക്ക് അലക്ഷ്യമാകുന്ന നിലകളിൽ ഉച്ചത്തിൽ ബഹളമുണ്ടാക്കുകയും ഉച്ചത്തിൽ പാടുകയും ഒക്കെ ചെയ്ത ഞാൻ അറിയാതെ ഞാൻ അവരോട് ചോദിക്കുകയാണ്, ഞാനും വരട്ടോ? ആ കളിച്ചുകൊണ്ട് നിൽക്കുന്ന വേഷത്തിൽ അവർ പറഞ്ഞു, വരാൻ പറഞ്ഞു. ഞാൻ അവരുടെ കൂടെ കൂട്ടുകാരെയോ മറ്റാരെയും നോക്കാതെ ഞാൻ അവരുടെ കൂടെ ഇറങ്ങിപ്പോകാൻ തക്കവണ്ണം ഇടയായി. ആ പ്രാർത്ഥനയിൽ എന്ത് പ്രസംഗിച്ചു എന്ന് എനിക്കറിയത്തില്ല, അവരെന്ത് പാടിയെന്നറിയത്തില്ല. പക്ഷെ ഞാനവിടെ ചെല്ലുമ്പോൾ എന്നെ കണ്ട മാത്രയിൽ തന്നെ എല്ലാവർക്കും എന്നെ നല്ല പരിചയമുള്ളതാണ്. എൻ്റെ അച്ഛൻ്റെ പേര് സോമൻ എന്നാണ്. ആ ഫാമിലി അവിടെ നിശ്ചയമായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കുടുംബവുമാണ്. എന്നാൽ
ഞാനവിടെ കടന്നു ചെല്ലുമ്പോൾ സന്തോഷത്തോടെ അവരുടെ ഇടയിൽ ഈ വേർത്ത് കുളിച്ച് ചെല്ലുന്ന എന്നെ അവരുടെ ഇടയിൽ അവർ ഇരുത്താനിടയായി. അവിടെ എന്ത് പാടിയെന്ന് എനിക്കറിയത്തില്ല, അവിടെ എന്ത് പ്രാർത്ഥിച്ചെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ തിരിച്ച് ഞാൻ കടന്നു വരുന്നത് എൻ്റെ മനസ്സിൽ അന്നുവരെ ഭരിച്ചിരുന്ന ആ നിരാശകളും ആ തകർച്ചകളെല്ലാം ഒരു നിമിഷം കൊണ്ട് കർത്താവ് എടുത്തു മാറ്റിയിട്ട് എൻ്റെ ഹൃദയത്തിനകത്ത് ഞാൻ അനുഭവിച്ചത് ഒരു കടലിൽ തിരയടിക്കുന്നത് പോലെ സന്തോഷം. സന്തോഷം കൊണ്ട് എൻ്റെ ഹൃദയം തുള്ളിച്ചാടുന്ന അനുഭവത്തിലായിരുന്നു ഞാനവിടെ നിന്ന് കടന്നു വരുമ്പോൾ. എനിക്കറിയത്തില്ല ഇതെങ്ങനെ, പക്ഷേ ഈ സന്തോഷം കുറയുന്നില്ല, ഈ സന്തോഷത്തിന് അല്പം പോലും കുറവ് വരുന്നില്ല. ദിവസങ്ങൾ ഒന്ന് കഴിഞ്ഞു, രണ്ട് കഴിഞ്ഞു, മൂന്ന് കഴിഞ്ഞു, ഞാനപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷേ ഈ സന്തോഷം എന്നെ അത് വളരെ വളരെ എൻ്റെ എല്ലാ ഭാരങ്ങളും ആര് എങ്ങനെ എടുത്തു മാറ്റി എനിക്കറിയത്തില്ല. പക്ഷേ യേശു എന്നെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന് ഞാൻ പിന്നീട് മനസ്സിലാകുവാൻ തക്കവണ്ണം ഇടയായി. പ്രിയരെ, ആ സന്തോഷം ഇന്നും ഞാൻ അനുഭവിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പിന്നീട് ദൈവവചനം പഠിച്ചപ്പോഴാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, പറഞ്ഞു തീരാത്ത സന്തോഷം നിമിത്തം ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പക്കൽ ഒരു മനുഷ്യനും വിവരിക്കുവാൻ കഴിയാതെ വണ്ണം സന്തോഷം തരുവാൻ കഴിവുള്ളൊരു കർത്താവാണ് യേശുവെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതുവരെയും ഞാനൊരു ഹൈന്ദവ ഭക്തനായി അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ ആ നിലകളിൽ എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിക്കേണ്ട സ്ഥാനം ദണ്ണിപ്പിച്ചും ഒക്കെ മുന്നോട്ട് പോയ ഞാൻ ഈ സന്തോഷം വാസ്തവത്തിൽ എന്നെ കീഴ്പ്പെടുത്തി. ഞാൻ അന്നു മുതൽ കർത്താവിന് വേണ്ടി എൻ്റെ അതേ പരിശ്രമങ്ങളും എല്ലാം ഞാൻ കർത്താവിനായി മാറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അടുത്ത ആഴ്ച എവിടെ പ്രാർത്ഥനയുള്ളൂ, അടുത്ത വ്യാഴാഴ്ച. പക്ഷെ അടുത്ത വ്യാഴാഴ്ച ഇവരാരും അവിടെ ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാനവിടെ എത്തുവാൻ തക്കവണ്ണം ഇടയായി. പക്ഷേ എനിക്ക് അപ്പോഴും എങ്ങനെ ആരാധിക്കണം എന്നോ എങ്ങനെയാണ് ദൈവത്തെ ബഹുമാനിക്കേണ്ടതെന്നോ പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ അന്നും ഒരു കൈലിയൊക്കെ ഉടുത്താണ് ഞാൻ അന്ന് പോകുന്നത്. പക്ഷേ അവിടം തൊട്ട് എന്നെ സഹവിശ്വാസികളും ഒക്കെ എന്നെ പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി അത് അവരെന്നെ ഓരോ കാര്യങ്ങളിൽ എന്നെ പണിതെടുക്കുവാൻ തക്കവണ്ണം ഇടയായി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഭവനത്തിൽ നിന്ന് ചില അതേ എതിർപ്പുകൾ അതേ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി. അതെൻ്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ആദ്യമൊന്നും അവർ ആരും ഒരു കാര്യവും പറഞ്ഞില്ല. കാരണം ഞാൻ അങ്ങനെയെങ്കിലും നന്നാകട്ടെ എന്നാണ് അവരും ചിന്തിച്ചത്. പക്ഷേ എൻ്റെ വിശ്വാസ ജീവിതം മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഇടയായി. കുറേ നാളുകൾ ആ സ്ഥലത്ത് തന്നെ എല്ലാ വ്യാഴാഴ്ചയും പ്രാർത്ഥനയ്ക്ക് ഞാൻ കൃത്യമായി ചെല്ലും. എത്ര തിരക്കാണെങ്കിലും ഞാൻ കൃത്യമായി പ്രാർത്ഥനയ്ക്ക് ചെല്ലും. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളുടെ സെൻട്രൽ ചർച്ചായിരുന്ന അന്ന് കോവളം മുട്ടയ്ക്കാട് ആ ചർച്ചിലേക്ക് അവരെന്നെ കൂട്ടിക്കൊണ്ടുവരും. സൺഡേ വർഷിപ്പിന് കൂട്ടിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി. അവിടെ നിന്നാണ് ഞാൻ പടിപ്പടിയായി ആത്മീയ മണ്ഡലത്തിൽ വളരാൻ തക്കവണ്ണം ദൈവം സഹായിച്ചത്. അന്നായിരുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എഡ്വിൻ കനകരാജ് ദൈവദാസൻ, അദ്ദേഹമൊക്കെ എന്നെ ആത്മീയമായി വളർത്തുന്നതിൽ വളരെ വളരെ എന്നെക്ക് കൈത്താങ്ങായിരുന്ന ദൈവദാസനാണ്. ആ ദൈവദാസൻ്റെ ശുശ്രൂഷയിൽ കൂടെ നടന്നാണ് ഞാൻ ശുശ്രൂഷയുടെ ആദ്യ പാഠങ്ങളൊക്കെ പഠിക്കാൻ തക്കവണ്ണവും ഇടയായിത്തീർന്നത്. എന്നാൽ ആ വേളകളിൽ ഞാൻ കർത്താവിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, എൻ്റെ വീട്ടുകാർ പിന്നെ അത് ഡിമാൻഡ് പറയാനിടയായി. അവർ പറഞ്ഞു സ്നാനപ്പെടരുത്, പോയതൊക്കെ ശരി തന്നെ പക്ഷെ സ്നാനപ്പെടാൻ പാടില്ല. ആരോ അവർക്കെന്തോ പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരങ്ങനെ പറയുവാനിടയായത്. പക്ഷേ അവരെന്തൊക്കെ തടസ്സങ്ങൾ വെച്ചുവെങ്കിലും അവരാദ്യം പറഞ്ഞു സ്നാനപ്പെടാൻ പാടില്ല, ഞാൻ പറഞ്ഞു സ്നാനപ്പെടും എന്ന് ഞാൻ പറയുവാനിടയായി. എന്നാൽ അപ്പോഴവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മീശയൊന്നും മാറ്റാൻ പാടില്ല. കാരണം അവർക്ക് ആരൊക്കെ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളാണ്. പക്ഷേ തുടർന്നുള്ള നാളുകളിൽ
അല്പാൽപ പ്രതിസന്ധികൾ ഭവനത്തിൽ നിന്നുണ്ടായിയെങ്കിലും എൻ്റെ ആത്മീയ ജീവിതത്തിന് ഒരു കോട്ടവും വരാൻ ദൈവം ഇടവരുത്തിയില്ല. അങ്ങനെയാണ് കർത്താവിങ്കലേക്ക് ഞാൻ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന സംഭവം. എന്നാൽ തുടർന്ന് കർത്താവ് എന്നെ ഓരോ അവസരങ്ങളിലും എല്ലാ അനുഭവങ്ങളിലും എല്ലാ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ പ്രതിസന്ധികളിലും കർത്താവ് എനിക്ക് തുണയായി കൂടെ ഇരിപ്പാൻ തക്കവണ്ണം തുടർന്നുള്ള എൻ്റെ എല്ലാ അനുഭവങ്ങളിലും എൻ്റെ വിവാഹം ആ കാര്യങ്ങൾ എല്ലാത്തിനും ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെ ഇരുന്ന് എൻ്റെ ഭവനക്കാരെയും അനുകൂലമാക്കി മാറ്റാൻ ദൈവം സഹായിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ പ്രിയരെ, നാളുകൾ കഴിഞ്ഞില്ല. നാളുകൾ കഴിയുമ്പോൾ എനിക്ക് വലിയൊരാഗ്രഹമുണ്ടായിരുന്നു, എൻ്റെ ഭവനം, എൻ്റെ പ്രിയപ്പെട്ടവർ, അവരൊക്കെ ഈ കർത്താവിനെ അറിയണം എന്നൊരു വലിയ ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി, ദൈവമേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അവർക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്. എന്നാൽ ദൈവം എന്നോട് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായി. ദൈവം എന്നോട് സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ പഴയ സാധനങ്ങൾ കൊണ്ടാണ്, കാരണം അന്ന് അതിനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല, എന്നാൽ പഴയ സാധനങ്ങൾ കൊണ്ട് ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ചെറിയ ആ ഷെഡ് പണിയാനിടയായി. എന്നാൽ പ്രിയരെ, ദൈവത്തിൻ്റെ പ്രവൃത്തി നോക്കണമേ. എൻ്റെ അമ്മ അന്നുവരെയും ഉള്ള അനുഭവം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് എല്ലാ സീസണുകളിലും അല്ലെങ്കിൽ മറ്റ് അനുഭവങ്ങൾ അവസരങ്ങളിലും ഒക്കെ എല്ലാ ക്ഷേത്രങ്ങളും ഓടി നടന്ന് പൊങ്കാലയിടുന്ന ഒരനുഭവം. അങ്ങനെ വളരെ ഭക്തിയോടെ ഞങ്ങൾക്ക് ക്ഷേത്രമുണ്ട്. എന്നാൽ അതുപോലെ തന്നെ മറ്റ് ഇടങ്ങളിലും കടന്നുപോയി അങ്ങനെ വളരെ ഭക്തിയോടെ മുമ്പോട്ട് പോകുന്ന, ആചാര അനുഷ്ഠാനങ്ങളെല്ലാം പാലിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു അനുഭവത്തിലായിരുന്നു. പക്ഷേ ദൈവം പറഞ്ഞതനുസരിച്ച് ഞാനവിടെ ഒരു ഷെഡ് വയ്ക്കാനിടയായി. ഞാൻ അമ്മയോടൊക്കെ എപ്പോഴും സുവിശേഷം പറയും. ഏറ്റവും കൂടുതൽ ഞാൻ ആ സമയത്ത് അമ്മയോട് ഞാൻ സുവിശേഷം പറയുമായിരുന്നു. ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഞാൻ അമ്മയോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, അമ്മ ദൈവം എത്രയാണുള്ളത്? അമ്മ പറയും ഒന്നേ ഉള്ളൂ, പക്ഷെ ചെയ്യുന്നതില്ല, അതിന് വിരുദ്ധമായിട്ടാണ്. പക്ഷേ ഈ ദൈവം പറഞ്ഞതനുസരിച്ച് ഒരു ഷെഡ് വച്ച് പ്രാർത്ഥന തുടങ്ങുമ്പോൾ ദൈവം ആ പ്രാർത്ഥന തുടങ്ങുന്നതിൻ്റെ അന്ന് തന്നെ എൻ്റെ അമ്മ ആ പ്രാർത്ഥനയ്ക്ക് വരാൻ ദൈവം സഹായിച്ചു. തുടർന്ന് എൻ്റെ അച്ഛൻ കടന്നു വരാനിടയായി. ഇന്നും ദേശക്കാർക്കൊക്കെ ഒരു അതിശയമാണ്, അച്ഛൻ എങ്ങനെ ഈ കർത്താവിനെ അറിഞ്ഞു, ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചു എന്നത് അതിശയകരമായ കാര്യമാണ്. എൻ്റെ അമ്മ സ്നാനപ്പെടാനിടയായി, അച്ഛൻ സ്നാനപ്പെടാനിടയായി. കൃപയാൽ ഇവരെയൊക്കെ സ്നാനപ്പെടുത്താൻ തക്കവണ്ണം ദൈവം എന്നെ ഉപയോഗിച്ചു എന്നതിലും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ സാരമെന്ന് പറയുന്നത്, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, തുടർന്നുള്ള എൻ്റെ ജീവിതം, എൻ്റെ ആത്മീയ ജീവിതം ഓരോ കാൽച്ചുവടുകളും ഉയരങ്ങളിലേക്ക് എന്ന വണ്ണമാണ് സ്വർഗത്തിലെ ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ അവസരങ്ങളിലും ദൈവം തന്നെ എനിക്ക് അവസരങ്ങൾ, വ്യക്തിജീവിതങ്ങളുടെ ബന്ധങ്ങൾ ഒക്കെ നൽകി. കർത്താവ് ഇന്ന് എന്നെ ഒരു പാസ്റ്ററായി കർത്താവ് ഉപയോഗിക്കുന്നു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആദ്യകാല ശുശ്രൂഷയുടെ അനുഭവങ്ങളിൽ ഒത്തിരി ത്യാഗപരമായ കഷ്ടതയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ആദ്യം സഭാ ചാർജ് എടുക്കുന്നത് അരുവിക്കര എന്ന പ്രദേശത്താണ്. അരുവിക്കര കരിമരക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ ഒരു ചർച്ചുണ്ട്. അവിടെയാണ് വളരെ പരിമിതമായ സാഹചര്യത്തിലായിരുന്ന, ഇന്നും ആ നാട്ടുകാർക്കെല്ലാം അത് അവർ പറയും, ആ ഒരു സന്ദർഭം വിവാഹം കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ അവിടെ അതേ സഭാ ചാർജ് എടുക്കുകയാണ്. എന്നാൽ ആ സാഹചര്യങ്ങളിലും വളരെ ഞെരുക്കത്തിൻ്റെയും വളരെ പ്രയാസത്തിൻ്റെയും ഉള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോഴും കർത്താവ് കൈവിട്ടില്ല. അന്നും കർത്താവ് കൂടെ ഇരുന്നു, ഞങ്ങളെ ജയോത്സവമായി വഴി നടത്തി. അവിടെ നിന്ന് നേരെ ട്രാൻസ്ഫറായി പിന്നെ വരുന്നത് ആ സിറ്റി ചർച്ചിലാണ്, ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ വഴുതക്കാട് ചർച്ചിലാണ് കടന്നു വരുന്നത്. അവിടെയും ദീർഘനാൾ ശുശ്രൂഷിക്കാൻ കർത്താവ് കൃപയാൽ സഹായിച്ചു. അതിനകം അനേകരോട് സുവിശേഷം പങ്കുവയ്ക്കാനും കൃപയാൽ അനേകരെ
കർത്താവിങ്കലേക്ക് കൊണ്ടുവരാനും കർത്താവ് സഹായിച്ചു. ഇപ്പോൾ ഞങ്ങൾ ആയിരിക്കുന്ന സഭ ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ തന്നെ നെല്ലിവിള സഭയിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. കർത്താവ് ഞങ്ങളെ കുടുംബമായി ഞങ്ങളെ പരിപാലിക്കുന്നു. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇടയിൽ സംഭവിച്ചത് രണ്ട് കുഞ്ഞുങ്ങളെ, അനുഗ്രഹിക്കപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങളെ കർത്താവ് ദാനമായി നൽകി. ഇന്നവർ അത് പഠനത്തിലായിരിക്കുകയാണ് ചെയ്യുന്നത്, എൻജിനീയറിംഗ് പഠനത്തിലായിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ എൻ്റെ ഭാര്യ എന്നോടൊപ്പം ശുശ്രൂഷയിൽ കൈത്താങ്ങായി എനിക്ക് എപ്പോഴും എനിക്ക് എല്ലാ അവസരങ്ങളിലും എനിക്ക് കൈത്താങ്ങായി ശക്തമായ സപ്പോർട്ട് തരുന്നത് കൊണ്ടാണ് എനിക്ക് കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടാൻ കഴിയുന്നത്. അതിനോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയത് ഒരു വചനം ഞാൻ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. മറ്റൊരാളിലും രക്ഷ ഇല്ല. സമാധാനം വേണമോ? ജീവിതത്തിൻ്റെ തകർച്ചകൾക്ക് ശാശ്വതമായ പരിഹാരം വേണമോ? പരിഹാരമല്ല, ശാശ്വതമായ പരിഹാരം വേണമോ? ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ രുചിച്ചറിഞ്ഞത് അത് യേശു ക്രിസ്തുവിൽ മാത്രമേയുള്ളൂ എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ ഒരു റിക്വസ്റ്റായി പറയുന്നത്, നിങ്ങൾ അലഞ്ഞു നടക്കണ്ട. ചിലപ്പോൾ നമുക്ക് നമ്മളായിരിക്കുന്ന ആ അനുഭവത്തിൽ നിന്ന് ഈ കർത്താവിങ്കലേക്ക് വരാൻ വെല്ലുവിളികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു അഭിമാനത്തിൻ്റെ കുറവ് പോലെ ചിലപ്പോൾ കണ്ടെന്ന് വരാം. പക്ഷേ ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ പറയുന്നു, അന്നെനിക്ക് ഉണ്ടായിരുന്നതല്ല, അതിനേക്കാൾ എത്രയോ മടങ്ങ് മാനിക്കപ്പെട്ട നിലയിലാണ് കർത്താവ് ഇന്നെന്നെ നടത്തുന്നത്. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് എന്നോടൊപ്പം ദൈവത്തെ ആരാധിക്കാനായി എൻ്റെ പിതാവിനെ മാതാവിനെ ഒക്കെ കർത്താവ് ഒരുക്കുവാനിടയായി. എൻ്റെ സഹോദരനും കുടുംബവും ഒക്കെ അവരും ആ കർത്താവിനെ കണ്ടുമുട്ടാനുള്ള അവസരവും കർത്താവ് ഒരുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിനെല്ലാം ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. ആയതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ശാശ്വതമായ സമാധാനത്തിൻ്റെ മാർഗം, ശാശ്വതമായി നിങ്ങൾ തകർച്ചകളിൽ നിന്ന് വിടുവിക്കപ്പെടാൻ താല്പര്യപ്പെടുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതം ഒരു മാതൃകയുള്ള അനുഭവത്തിലേക്ക് തീരാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ, അതിലപ്പുറമായി എനിക്ക് പറയുവാനുള്ളൊരു കാര്യം, വാസ്തവമായി ഞാൻ പണ്ടുകാലത്തും എനിക്കറിയാം നരകമുണ്ട് സ്വർഗമുണ്ട് എന്ന ഒരു അനുഭവം അപ്പോഴും അറിയാം. പക്ഷെ ആര് എവിടെ പോകും എന്നുള്ളത് വ്യക്തമല്ലായിരുന്നു. പാപികളെല്ലാം നരകത്തിൽ പോകും എന്നൊരു പറച്ചിലുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ചിന്തിക്കുന്നു, അന്ന് ഞാൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടെങ്കിൽ ഞാൻ നിശ്ചയമായി നരകത്തിലേക്ക് ഞാൻ ചെന്നു ചേരത്തുള്ളൂ. കാരണം ഞാനന്ന് ജീവിച്ച നിലവാരങ്ങൾ, ആ പാപ സ്വഭാവത്തിൽ അടിമപ്പെട്ട് ജീവിച്ച ആ നിലവാരങ്ങൾ എന്നെ നിത്യമായ നരകത്തിലെ കൊണ്ടെത്തിക്കത്തുള്ളുമായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ ജീവിതം മാറ്റിയപ്പോൾ എനിക്ക് വ്യക്തമായി മനസ്സിലായി, ഇന്ന് കർത്താവ് വിളിച്ചാൽ എനിക്ക് നിത്യതയിൽ ചെല്ലാൻ കഴിയുമെന്നുള്ള ഉറപ്പ് കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെയാണ് നിത്യതയുടെ കവാടം തുറക്കുന്നത്, സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം ലഭിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികം മാത്രം. നമുക്കറിയാം എപ്പോഴാണ് നമ്മൾ ഈ ലോകം വിട്ട് മാറ്റപ്പെടുന്നത്, നമുക്കറിയത്തില്ല. പക്ഷേ അതിനപ്പുറമാണ് നിത്യമായ ഒരു ജീവിതം. അത് സ്വർഗത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ചെല്ലാൻ കഴിയട്ടെ എന്നുള്ള വാക്കുകളോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഇതിന് മുഖാന്തരമായി എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തെ മാറ്റിയ കർത്താവ് നിങ്ങളുടെയും ജീവിതത്തെ നിശ്ചയമായും മാറ്റും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.